അപ്പോൾ പെട്ടെന്ന് ലാൽ സാറിൻ്റെ കണ്ണുകൾ ഇങ്ങനെ ഇങ്ങനെയങ്ങായി. അതാണ് നാച്ചുറൽ. ലാൽ സാറിന് അറിയാം ഇതാ വരാൻ പോകുന്നതെന്ന്. അത്രയും മൈന്യൂട്ടായിട്ട് ആ റിയാക്ഷൻ അവിടെ തന്നു എന്നുള്ളതാണ്. വേറെ വേറെ ആക്ടേഴ്സാണ് ഇപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നേനെ. ആ പെട്ടെന്ന് ഷട്ടർ വിളിച്ചപ്പോൾ വളരെ ഷാർപ്പായിട്ട് റൂഡായിട്ട് നോക്കിയപ്പോൾ രാജു കട്ട് വിളിച്ച് ഓടി വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ ബിനു നമ്മളെ ആളാണ്, മയപ്പെട്ട് നോക്കിയാൽ മതി, നീ ഡീൽ ഇതേക്ക് ബാക്കി എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതിയാണ്. എക്സ്പീരിയൻസ് മാറ്റാസ്, കാരണം 10-46 വർഷമായില്ലേ പുള്ളി. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരുപക്ഷെ അദ്ദേഹം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ ഒന്നും അറിയില്ല, അതൊരു രഹസ്യം, അത് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. കണ്ണിനെ പറ്റി എല്ലാവരും പറഞ്ഞു പറഞ്ഞു കണ്ണിന്റെ കാഴ്ചയെ കുറച്ച് തുടങ്ങി. ഹരികൻ സാർ എന്നെ സെലക്ട് ചെയ്ത വൺ ഓഫ് ദ റീസൺ കണ്ണ് തന്നെയാണ്. ടു സിനിമാറ്റിക് യൂണിവേഴ്സിനെ പറ്റി ആളുകൾ സംസാരിക്കുന്നു. എന്നോട് മോള് ചോദിച്ചു, പുള്ളി ഡയറക്ടർ അല്ലേ, പണിക്കരല്ല. ജിത്തു സിനിമാറ്റിക് യൂണിവേഴ്സിൽ ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് നാളെ ഒരു തേർഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ സഹദേവം വന്നേക്കാം. മൈ ബോസ് ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന സിനിമകൾക്കൊക്കെ ശേഷം ജീതു ജോസഫ് അദ്ദേഹത്തിൻ്റെ ഒരു ഫൺ സോണിലേക്ക്, എൻ്റർടൈനിങ് ആയ സോണിലേക്ക് ഇറങ്ങുന്നു എന്ന പ്രത്യേകതയാണ് നുണക്കുഴി എന്ന സിനിമയുടെ ടീസർ കണ്ടപ്പോൾ തോന്നിയത്. സിനിമയെപ്പറ്റി സംസാരിക്കാൻ ജീതു ജോസഫ്, റൈറ്ററായ കൃഷ്ണകുമാർ, സൈജു കുറുപ്പ്, ബിനു പപ്പു എന്നിവരാണ് ചേരുന്നത്. നമസ്കാരം. എന്താ തിരക്ക്, ക്യൂരിയോസിറ്റി? അങ്ങനെ ഒരു സോണിലേക്ക് തിരിച്ചു വരിക, അങ്ങനെ ഒരു സിനിമ, അതാണോ മനസ്സിലുള്ളത്? അല്ല, മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ജോണേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം ആക്ടേഴ്സിന് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പോലെ എല്ലാ ഫിലിം മേക്കേഴ്സിനും, ഇപ്പോൾ ഡയറക്ടേഴ്സ് ആണെങ്കിൽ റൈറ്റേഴ്സിനും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സബ്ജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാതെ എന്ന് കരുതി ഓക്കെ രണ്ട് ത്രില്ലർ ചെയ്തു, ഇനിയൊരു കോമഡി ചെയ്തേക്കെ എന്നല്ല. ഒരു കഥ വന്നപ്പം നമ്മളത്, എനിക്കത് ഇഷ്ടപ്പെട്ടു, കൃഷ്ണമാർ വന്നത് പറഞ്ഞു ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഒരു ഹ്യൂമർ സിനിമ ആകുമ്പോൾ കൂടുതലൊരു താല്പര്യം തോന്നി. അതാണ് നുണക്കുഴിയിലേക്ക് ഇറങ്ങാനുള്ള കാരണം. ഈ ദൃശ്യം ഇറങ്ങിയ സമയത്ത് മനഃപൂർവ്വം അല്ലേ ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്? ജോണർ ബ്രേക്കാണ്. മനഃപൂർവ്വമാണ് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം മെമ്മറീസ് കഴിഞ്ഞിട്ട് ദൃശ്യം ചെയ്തു, പിന്നെ ഒരു കണ്ടിന്യൂസ് വേണ്ട എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ്. ഈ നുണക്കുഴിയിലൊരു പ്രിയദർശൻ ടച്ചൊക്കെ നമുക്ക് തോന്നുന്നു, കാരണം ഇപ്പോൾ മിന്നാരം തന്നെ എടുക്കുകയാണെങ്കിൽ ശോഭനയുടെ ഭാഗത്ത് നിന്ന് ഒരു നുണയുണ്ട്, ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് വേറെ അതിനെ കവറപ്പ് ചെയ്യാനുള്ള നുണകളുണ്ട്. അങ്ങനെ നുണകൾ ആ കൺഫ്യൂഷൻ ഇങ്ങനെ ബിൽഡപ്പായി ബിൽഡപ്പായിട്ട് വരുമല്ലോ, അങ്ങനത്തെ ഒരു സ്വഭാവം നുണക്കുഴിക്ക് ഉണ്ടോ? മിന്നാരത്തിൻ്റെ സ്വഭാവമില്ല, നുണക്കുഴിൻ്റെ സ്വഭാവമാണ്. മിന്നാരം മിന്നാരല്ലേ, നുണക്കുഴി അത് ജീതു ജോസഫ് ഡയറക്റ്റ് ചെയ്ത പടമാണ്, അത് പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്ത പടമാണ്. ഇത് ഇതിൻ്റെ കഥ എഴുതിയാളതാ, അതിന് അതിൻ്റേതായ സ്വഭാവങ്ങളും അതിലെ ഇതിലെ കഥാപാത്രങ്ങളും ഇതിലെ ആൾക്കാരും അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളും അതിൽ വരുന്ന നുണകളും. ഞാൻ ഇതിൽ ഒരു പ്രൊഡ്യൂസറാണ്, ഒരു സിനിമാ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഈ സ്റ്റഡി മെറ്റീരിയലോട് ഒരുപാട് കിട്ടിയിട്ടുണ്ടാവില്ല? അങ്ങനെ മെറ്റീരിയലില്ല, ഡയറക്ടർ പറയും എഴുതി വെച്ചിട്ടുണ്ട്. അത് അങ്ങനത്തെ മെറ്റീരിയൽ പരിപാടി ഇല്ല എനിക്ക്, കാരണം ഡയറക്ടർ പറയുന്നതാണ് പരിപാടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഇപ്പോൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ പോയിട്ട് അതല്ലല്ലോ അവിടെ എടുക്കുക. ഇപ്പോൾ എഴുതി വെച്ചത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ ഇതാക്കുന്ന ഒരു പരിപാടിയല്ലല്ലോ സിനിമ. അവിടെ ഇംപ്രവൈസേഷൻ നടക്കും, പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ലൊക്കേഷൻ മാറും. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് ഡയറക്ടർ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നതിനെ കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതിൽ ട്രെയിലറിൽ ഇതിൽ ഒരു കള്ളുകുടി സീൻ ഉണ്ടായിരുന്നു. ഈ ഭീമൻ്റെ വഴിയിൽ വളരെ ഓർഗാനിക് ആയിട്ടുള്ള, വളരെ സത്യമുള്ള കള്ളുകുടി സീൻ ഉണ്ടല്ലോ ഈ മുണ്ടുൾപ്പെടെ പോകുന്നത്. അപ്പോൾ അത് അത് മനസ്സിലേക്ക് കയറി വരുമോ, അല്ലെങ്കിൽ അതിനൊക്കെ മേലച്ചിടുന്നോ, അല്ലെങ്കിൽ ആമി അതൊരു ബെഞ്ച് മാർക്കായിട്ട് മനസ്സിലായി? അങ്ങനെയൊന്നും വെച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ബെഞ്ച് മാർക്കായിട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല. ഇത് ഇവിടെ സിറ്റുവേഷൻ വേറെയല്ലേ, ഇവിടെ ആള് അവിടെ ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ ഇവിടെ ഒരു സിനിമാ പ്രൊഡ്യൂസറാ, ലേശം കായുള്ള കൂട്ടത്തില്ലേ. അപ്പം അതിൻ്റെതായ സ്റ്റാൻഡേർഡ് കൂടി, അപ്പോൾ കുടിക്കുന്ന സാധനവും വേറെ വ്യത്യാസമുണ്ട്. അപ്പം അതിൻ്റെതായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും, കാരണം അതെങ്ങനെയാണ് വേണ്ടത്, ആ കഥാപാത്രം എന്താണ് ഏതാണെന്നുള്ളത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് പറയുന്നുണ്ട്. പിന്നെന്താ, ഈ ഭീമൻ്റെ വഴിയുള്ള കള്ളുപിടി അത്രയധികം നാച്ചുറൽ ആയിരുന്നു എന്നും ഞങ്ങൾ ഇയാളെ കുറെ കണ്ടിട്ടുണ്ടെന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആളുകൾ വന്നിട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ചീവ്മെന്റ് ആയി തോന്നി അപ്പൊ അത്. ഈ ജീതു ജോസഫ് എന്നുള്ള മേക്കറിനെ ഇപ്പൊ നമ്മൾ കാണാത്ത ഒരു കൈൻഡ് ഓഫ് വിഷ്വൽ നറേറ്റീവ് ഉണ്ട്. ഇപ്പൊ എനിക്കൊക്കെ തോന്നിയ സിനിമയാണ് ഈ മെമ്മറീസില് രാജേട്ടനെ ഓടുന്ന സീൻ, ഓട് മഴയുടെ കൂടെ ഓടുകയാണ്, മഴയും പ്രോഗ്രസീവ് ചെയ്യുന്നുണ്ട്, ആളും ഓടുന്നുണ്ട്. അതൊരു കിടിലൻ ഷോട്ടായിരുന്നു. ഇയാളുടെ മേക്കിംഗ് സെൻസ് ഭയങ്കര പുതിയതാണെന്നും ന്യൂ ആണെന്നും തോന്നിയ അങ്ങനെ ഒരു സീനുണ്ടോ? ഈ മെമ്മറീസിൽ തന്നെ ഈ വണ്ടിയുടെ ഉള്ളിൽ കൂടെ ക്യാമറ പോകുന്ന ഒരു പരിപാടിയുണ്ട്. അത് പിന്നെ ഞാൻ ഊഹിച്ചെടുത്തത് ഗ്രാഫിക്സ് വല്ലതായിരിക്കാം, പക്ഷെ അത് അന്ന് തിയേറ്ററിൽ കണ്ടപ്പോൾ അത് ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്തു.
അപ്പോൾ അത് മെമ്മറീസിലാണ്. ഈ പറഞ്ഞ പോലെ അതിൻ്റെ മുമ്പുള്ള സിനിമകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് ആയാലും മമ്മി ആൻഡ് മീ ആയാലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മെമ്മറീസിൽ പ്രത്യേകിച്ച് ആ ഷോട്ട് അത് മറക്കാൻ പറ്റാത്തൊരു ഷോട്ടാണത്. ഇപ്പോൾ നമ്മൾ ചില മേക്കേഴ്സിനെ പറ്റിയൊക്കെ പറയില്ല, ഇപ്പോൾ ഷാജി കൈലാസ് എന്നുള്ള മേക്കർ അദ്ദേഹത്തിൻ്റെ ഷോട്ടുകൾക്കിടയിലാണ് അഭിനയിപ്പിക്കുന്നതെന്ന്. ഇപ്പോൾ ശ്യാം പുഷ്കരൻ ഉൾപ്പെടെ ആളുകൾ ഒരുപാട് ബ്രീഫ് ചെയ്ത് വരും അവരുടെ ബാക്ക് സ്റ്റോറിയെ പറ്റി അങ്ങനെ എങ്ങനെയൊക്കെ. അപ്പോൾ ജീസു ജോസഫിൻ്റെ ഒരു രീതി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് പറയാം? എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയല്ല, സംവിധായകർ ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹം ചെയ്യാറുണ്ട്. അതിന് മുമ്പൊരു നറേഷൻ പറഞ്ഞ പോലെ, ഇപ്പം ട്വൽത്ത് മാൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ജീത്തു ആണ് നറേറ്റ് ചെയ്തത്. അന്ന് കൃഷ്ണകുമാർ ഇല്ലായിരുന്നു ആ സമയത്ത് അവിടെ. അപ്പോൾ ജീത്തു നറേറ്റ് ചെയ്തു. അതായിട്ട് പിന്നെ കൃഷ്ണകുമാറിനെ നമ്മൾ ലൊക്കേഷൻ വെച്ച് പരിചയപ്പെട്ടു. കൃഷ്ണകുമാറിൻ്റെ ഒരു ആസ്പെക്റ്റിലും അത് നറേറ്റ് ചെയ്തു. ദെൻ കമ്മിങ് ടു ദിസ് മൂവി, ആദ്യം കൃഷ്ണകുമാറാണ് എന്നെ അതിൻ്റെ അകത്ത് ജീത്തു ആണ് വിളിച്ചത്. പക്ഷേ കൃഷ്ണകുമാറാണ് ആദ്യമായിട്ട് കഥ പറയുന്നത്. കഥ സ്റ്റാർട്ട് ടു എൻഡ് ഭയങ്കര രസകരമായിട്ട് ഫീൽ ചെയ്തു, ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടും എനിക്ക് ഒരുപാട് ചിരി വന്നു. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് അത് ഓഡിയൻസിൻ്റെ ഡെഫിനിറ്റി അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഒരു കഥ കേട്ടിട്ട് നമുക്ക് എൻ്റർടൈനിങ് ആണ് ഫീൽ ചെയ്യുകയാണെങ്കിൽ മെജോറിറ്റി ആൾക്കാർ അങ്ങനെ ചിലപ്പോൾ ചെയ്യുമായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടാണ് ആ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. ഇത് കമ്മിറ്റ് ചെയ്തതുകൊണ്ടല്ലേ അതിൻ്റെ അത് ഡെഫിനറ്റ്ലി ജീത്തു ജോസഫ് എന്ന് പറഞ്ഞൊരു ഫാക്ടറും കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു ഫാക്ടറും ഉണ്ട്. അത് സംശയമില്ലാത്ത കാര്യമാണ്, ബിക്കോസ് ഐ ഹവ് ഓൾറെഡി വർക്ക് വിത്ത് ദം ആൻഡ് രണ്ടുപേരും ഇപ്പം ബ്രാൻഡ്സ് ആണ്. സോ വീണ്ടും അവരുടെ പടത്തിൽ ചെയ്യാൻ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കിയത്. അപ്പോൾ 75% ജോബ് ഡൺ ആയിരുന്നു ജീത്തു ജോസഫ് ആൻഡ് കൃഷ്ണകുമാർ ഇസ് ദേർ. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ കാര്യമാണ്, കഥ കേട്ടതിന് ശേഷം പിന്നെ ക്യാരക്ടർ എന്താണ്. അപ്പം ക്യാരക്ടർ ഈ പറഞ്ഞ പോലൊരു ഡെൻറ്റിസ്റ്റിൻ്റെ ക്യാരക്ടറാണ്. ഇയാൾ ചെറിയൊരു കുഴപ്പക്കാരനാണ്, അത് കാരണം കൊണ്ട് ഈ കഥയിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് ഇയാളുടെ കുഴപ്പങ്ങൾ കാരണം. ആൻഡ് ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു ദന്ത ഡോക്ടറായിട്ട് അഭിനയിക്കുന്നത്. അതെ, ഒരു രസമുള്ളൊരു ലൊക്കേഷനായിരുന്നു. ഈ നുണക്കുഴി എന്നുള്ള പേര് വളരെ ലളിതമാണ്, എന്നാൽ കുറെ ചിന്ത ഉണ്ടാക്കുന്നതാണ്. നുണകൾ കൊണ്ടുണ്ടാകുന്ന കുഴികൾ അതിൽ വീണുപെട്ടു പോകുന്ന പ്രധാന കഥാപാത്രം, അങ്ങനെ ഒരു പേരിൻ്റെ ഇതിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും ഈ പണ്ടുണ്ടായിരുന്ന മുകേഷ് ജഗദീഷ് സിനിമകളുടെയോ അല്ലെങ്കിൽ പ്രിയദർശൻ സിനിമകളുടെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു നെറേറ്റീവ് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെയല്ല. ഈ ഇത് ശരിക്കും ബേസിക്കലി ഇതൊരു കൺഫ്യൂഷൻ ഡ്രാമയാണ് ഇതിനകത്തിൽ വർക്കാവുന്നത്. അതിപ്പം നിങ്ങൾക്ക് ടീസറൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. പിന്നെ ഈ നുണക്കുഴി എന്ന് പറയുന്ന പേര് സ്വാഭാവികമായിട്ട് ഇതിനകത്തിൽ എല്ലാ കഥാപാത്രങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കള്ളം പറഞ്ഞ് അവരവരുടെ ഭാഗം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇപ്പം ബേസിൽ ചെയ്യുന്ന ഒരു കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് വേറൊരാളോടും ഡിസ്കസ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു പ്രതിസന്ധിയിലാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധിയെ ഓവർകം ചെയ്യാനായിട്ട് പുള്ളി ഒരു സ്വയം ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് അയാൾ വേറൊരു പ്രതിസന്ധിയിൽ പോയി പെടുന്നത്. അപ്പോൾ ഇയാൾക്ക് ഇത് ആദ്യത്തേതും ആരോടും പറയാൻ പറ്റത്തില്ല, രണ്ടാമത്തേതും ആരോടും പറയാൻ പറ്റത്തില്ല. അപ്പോൾ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുക നിവൃത്തിയുള്ളൂ. ഇതിന് സമാനമായ സാഹചര്യത്തിലാണ് പല കഥാപാത്രങ്ങളും ഇതിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഈ നുണക്കുഴി എന്ന് പറഞ്ഞത്, ഇത് കള്ളം പറഞ്ഞ് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുക. ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സത്യം പറഞ്ഞിരുന്ന് തുറന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ പ്രതിസന്ധികളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഇത് പലർക്കും പലതും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പലരും നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കഥയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ, പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന ഇത്രയും കഥാപാത്രങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ളവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു മെയിൽ ലീഡ് എന്ന് പറയുന്ന ബേസിലിൻ്റെ കഥാപാത്രവും ഫീമെയിൽ ലീഡ് എന്ന് പറയുന്ന ഗ്രേസിൻ്റെ കഥാപാത്രവും തമ്മിൽ യാതൊരു പരിചയവുമില്ല. ഒരു പക്ഷേ അന്നത്തെ ദിവസം ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ അവർ തമ്മിൽ ലൈഫിലൊരിക്കലും കാണേണ്ടി പോലും ചെയ്യേണ്ട ആൾക്കാരല്ല. അതുപോലെയാണ് എല്ലാ കഥാപാത്രങ്ങളും. അപ്പോൾ ഇപ്പോൾ സൈജുവിൻ്റെ കഥാപാത്രവും പിന്നെ ബിനു ചെയ്യുന്ന കഥാപാത്രവും തമ്മിൽ ഒരു തരത്തിലും കണക്റ്റില്ല, അവർ കാണുകയേ ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷേ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവരെല്ലാം തമ്മിൽ കണക്റ്റഡായി വരുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു നറേഷൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെയാണ് അതിൽ ഫണ്ണും ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഒരുമിക്കുന്ന മൂന്നാമത്തെ സിനിമ, അതായത് കൂമനിൽ എടുത്തു നോക്കിയാലും ഈ രണ്ട് നെറേറ്റീവുകളുണ്ടല്ലോ. അതായത് വില്ലൻ്റെ സൈഡിൽ നിന്നുള്ള നെറേറ്റീവുണ്ട്, ഇപ്പുറത്തുനിന്ന് ആസിഫ്കയുടെ ഒരു നെറേറ്റീവുണ്ട്, ഈ ആസിഫ്കയ്ക്ക് എതിരെ ചെയ്യുന്ന ബാബുരാജിൻ്റെ സെറ്റ് ഓഫ് ഒരു മൂന്ന് നെറേറ്റീവുണ്ട്. ട്വൽത്ത് മാനിലാണെങ്കിൽ നാലോ അഞ്ചോ സ്റ്റോറി ലൈനുകൾ ഇങ്ങനെ ഹൈപ്പർ ലിങ്ക് പോലെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം നുണക്കുഴിയിൽ സമാനമായ കാര്യം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഞാൻ വെട്ടിമാരുടെ ഒരു വട്ടം ഈ വിജയ് സേതുപതിക്ക് അദ്ദേഹം വടാച്ചെന്നൈ എന്നുള്ള സിനിമയുടെ ഒരു ഭാഗമാവാൻ ഉള്ള ഒരു സമയത്ത് എത്ര പറഞ്ഞിട്ടോ അത് കൺവേ ആവുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് അത് 20 മിനിറ്റ് കൊണ്ട് ഫുള്ള് ഇങ്ങനെ ഫ്ലോ ചാർട്ട് പോലെ എഴുതി കാണിച്ചു കൊടുക്കുമ്പോഴാണ് ആ വടാച്ചെന്നൈയിൽ ഈ പറഞ്ഞ പോലെ കണക്ഷൻസ് ഒരു സിനിമയാണല്ലോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോലെ
അല്ല, ഞാൻ ജിത്തുവിനോട് ഒരു കഥയായിട്ട് പറഞ്ഞ് ജിത്തുവിനത് മനസ്സിലായി എന്നുള്ള ആദ്യത്തെ ഇതിൽ തന്നെ കഥ പറയുകയായിരുന്നു. പിന്നെ രണ്ടാമത് ഞാൻ സ്ക്രീൻ പ്ലേ വായിച്ചു കൊടുക്കുമായിരുന്നു, ആദ്യം സ്ക്രീൻ പ്ലേ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ഫുൾ സ്ക്രീൻ പ്ലേയിലാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ, അല്ലെങ്കിൽ ഇത് എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു പുതിയൊരാൾക്ക്, ഒരു ന്യൂ റീഡർക്ക് കിട്ടത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കഥ പറഞ്ഞിട്ട് മനസ്സിലാക്കുമ്പോൾ ജിത്തു ഇത്രയും കഥകൾ കേട്ടും കഥകൾ ചെയ്തും കഥകൾ വർക്ക് ചെയ്തും എഴുതിയും ഒക്കെ ഇതുള്ളത് കൊണ്ട് പെട്ടെന്ന് അത് കണക്ട് ആവും. അല്ലാതെ ഒരാളോട് ചിലപ്പോൾ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ ആർട്ടിസ്റ്റുകളോട് പോലും കഥ പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ആർട്ടിസ്റ്റുകളോട് കഥ പറയുമ്പോൾ എപ്പോഴും അവർ ടോട്ടാലിറ്റിയിലുള്ള കഥയെക്കാട്ടിൽ അവരുടെ ഒരു ക്യാരക്ടറിനൊപ്പം ആയിരിക്കും അവർ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നരേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിത് ട്രാവൽ ചെയ്ത് പോകുമ്പോൾ നമ്മൾ അപ്പുറത്തുനിന്ന് ഒരു കഥ കൊണ്ടുവന്ന് ഇവിടെ കണക്ട് ചെയ്യും. അപ്പം വേറൊരു കഥ അവിടുന്ന് വരും, ഇത് മിസ്സാവും, ഇത് പലതും തമ്മിൽ കൺഫ്യൂഷൻ വരും. അപ്പം ഞാൻ ജനറലി ഇവരോടെല്ലാം മെജോറിറ്റി ആൾക്കാരോടും അവരവരുടെ പോർഷൻ മാത്രമാണ് ഞാൻ ഫസ്റ്റ് ബ്രീഫ് ചെയ്തത്. എനിക്ക് തോന്നുന്നു സൈജുവിനോടും പിന്നെ സിദ്ദിഖേട്ടിനോടും മാത്രമെന്ന് തോന്നുന്നു കഥ മൊത്തമായിട്ട് പറഞ്ഞത്. ബാക്കി എല്ലാവരോടും അവരവരുടെ പോർഷൻ ആദ്യം പറഞ്ഞിട്ട് ഇതാണ് ടോട്ടൽ ക്യാരക്ടർ ആർക്ക് നിങ്ങളുടെ ഒരു ട്രാവൽ ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കഥ എന്ന് പറയുന്നത്. ബേസിലിനോട് ഞാൻ സ്ക്രീൻ പ്ലേ വായിച്ചു കൊടുക്കുമായിരുന്നു, കഥ പറയുമല്ലായിരുന്നു. ഈ കഥ പറഞ്ഞ് മനസ്സിലാക്കാൻ, ഈ പറഞ്ഞ പോലെ തന്നെ ഇത് അത് കാണുമ്പോൾ മനസ്സിലാവും, ഇത് കഥയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഫർദർ ഇപ്പോൾ ഒരു പ്രൊമോഷൻ്റെ ഒക്കെ ആവശ്യത്തിനൊക്കെ ആയിട്ട് ആൾക്കാർ പലരും ഇതിൻ്റെ സിനോപ്സിസ് ചോദിക്കും. ഒരു ഒരു അഞ്ച് മിനിറ്റിൽ അല്ലെങ്കിൽ രണ്ട് മിനിറ്റിൽ ഒരു ബ്രീഫ് തരാൻ പറ്റുമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പറഞ്ഞു കൊടുക്കാനായിട്ട്. അത് കാരണം അത് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കഥയല്ല. ഈ ഒരു കഥ ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങി വേറൊരു സ്ഥലത്ത് വേറൊരു കഥ തുടങ്ങി, ഈ കഥയിലുണ്ടായിരുന്ന രണ്ട് പേര് പോയിട്ട് ആ സ്ഥലത്തെ കഥയിൽ ജോയിൻ ചെയ്യുന്നു, അവരെല്ലാവരും കൂടെ വന്ന് വേറൊരു കഥയിൽ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ കിടക്കുന്നത്. അപ്പോൾ നമുക്കതൊരു പറഞ്ഞു ഫലിപ്പിക്കുന്ന ഇച്ചിരി പാടുള്ള കാര്യമാണ്. അജിത് സാർ, ഈ ട്വൽത്ത് മാൻ്റെ സ്വീകാര്യത, അതിനുശേഷം ഈ കൂമൻ്റെ വിജയം, നുണക്കുഴി ഹാട്രിക് വിജയം, അങ്ങനെയൊക്കെ ചിന്തകളുണ്ടോ? അല്ല, ഹാട്രിക്ക് നിർത്താൻ ഞങ്ങൾക്ക് ഉദ്ദേശിച്ചില്ല, ഇനി ഞങ്ങൾ ഒന്നിച്ച് തകർക്കാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ലിമിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സി, നമ്മളൊരു സിനിമ ചെയ്യുന്നു, ആ സിനിമ ആത്യന്തികമായി ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടിയാൽ ഐ എം ഹാപ്പി. ഒന്ന്, തിയേറ്ററിൽ നിന്ന് ആൾക്കാർ അയ്യേ എന്ന് പറയാതെ ഇറങ്ങിപ്പോകുന്നു. രണ്ടാമത്തെ കാര്യം, പ്രൊഡ്യൂസർ പറയുകയാണ് ഓ പൈസ പോയില്ല കേട്ടോ, അതിന് മുകളിലേക്കുള്ളതെല്ലാം പ്ലസ്സാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. ഇപ്പോൾ അഗംഭീര സിനിമ, സന്തോഷം, ആ കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്, ഓക്കെ, സന്തോഷം. അതുപോലെ ഓഹ് 10 കോടി രൂപ ലാഭം കിട്ടി, എല്ലാം ബോണസ്സാണ്. ബേസിക്കലി ഒറ്റ വാക്കി പറഞ്ഞാൽ ഒരു ഡീസൻറ്റ് സിനിമ ഉണ്ടാക്കുക, ഒരു നല്ല സിനിമ ഉണ്ടാക്കുക, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുക. പറ്റുമെങ്കിൽ കഥ അതിനുള്ള ഒരു സ്പേസ് കഥയ്ക്കകത്തുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം, സൊസൈറ്റി ഗുണകരമായ കാര്യം. ഞാൻ സിനിമയെ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പം നുണക്കുഴി എന്ന് പറയുന്ന സിനിമ, ഇതിനകത്ത് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുക. ഇതൊരു ബേസിക് ഒരു ഇതൊരു ഡീസൻറ്റ് എൻ്റർടൈനറാണ്. വൾഗാരിറ്റികളോ അങ്ങനെയൊന്നുമില്ല, ആൾക്കാർക്ക് ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യുന്നു. അത് ഹിറ്റാക്കണോ, അത് ഏത് ലെവലിലേക്ക് കൊണ്ടുപോകണോ എന്നൊക്കെ ഉള്ളത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഇപ്പോൾ ബേസിൽ എന്നുള്ള ഒരു പെർഫോമറെ പറ്റി കൂടി പറയണല്ലോ, അദ്ദേഹം ഡ്രീം റണ്ണിലാണ് ചെയ്യുന്ന സിനിമകളെല്ലാം ഒന്നിനൊന്ന് സൂപ്പർ ഹിറ്റാവുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസിന് ജീത്തു ജോസഫ് സാർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇപ്പം ഒരു സമയത്ത് നമുക്കൊരു ഒരു ഒരു മുകേഷ് സിനിമകളുണ്ടായിരുന്നു, ജയറാം സിനിമകളുണ്ടായിരുന്നു, അതുപോലത്തെ ഒക്കെ ഒരു സ്പേസിലാണ് ഇപ്പോൾ ബേസിൽ നിൽക്കുന്നത്. കുടുംബത്തിൻ്റെ പ്രേക്ഷകനായിട്ട് ഫാമിലി സ്റ്റാർ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് ഗുരുവായൂരമ്പലത്തിൻ്റെ പ്രൊമോഷൻസിനൊക്കെ വരുമ്പോൾ. ജീത്തു ജോസഫ് എന്നുള്ള പെർഫോമറിനെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സെലക്ഷനുകൾ എങ്ങനെയാണ് നോക്കുന്നത്? അദ്ദേഹം ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ, ഇനി വരാനിരിക്കുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണെന്നാണ് ബേസിൽ പറഞ്ഞത്. അപ്പം ബേസിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞങ്ങളുടെ തമ്മിലുള്ള ഇൻട്രാക്ഷനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് നല്ല സിനിമകളുടെ ഒരു ഭാഗമാകണം എന്ന് ആഗ്രഹിക്കുന്നു, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. സോഫാർ പുള്ളി ചെയ്യുന്ന സിനിമകളെല്ലാം നല്ല സിനിമകളായിരുന്നു. അത് ചിലത് എത്ര കോടി കളക്ട് ചെയ്യാം, ചിലപ്പോൾ അത്രയും കോടി കളക്ട് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ അപ്പോഴും അതിന് ബേസിക് സ്റ്റാൻഡേർഡ് ഉണ്ട്, മനസ്സിലായി. അതാണ് അപ്പോൾ ആ ഒരു ലെവലിൽ ബേസിൽ പോകുന്നത് അങ്ങനെ ഒരു ആക്ടറാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു നമ്മളീ പറയുന്ന പോലെ നെക്സ്റ്റ് ഡോർ ബോയ് ഇമേജ് ഉണ്ട് ആൾക്കാരം ബേസിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഇന്നസെൻസ്, പിന്നെ അയാൾ ഒരു സാധാരണക്കാരനെ പോലെയാണ്, വലിയൊരു സിനിമാക്കാരൻ്റെ ഫീല് നമുക്ക് ആർക്കും. ഇപ്പം നാളെ ബേസിൽ ഒരു ഫംഗ്ഷനിലേക്കോ ഏതെങ്കിലും ഒരു ഇതിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ സ്റ്റാർ ബേസിൽ വരുന്നു എന്നുള്ളല്ല, നമ്മുടെ ബേസിൽ വരുന്നു എന്ന് പറയുന്നത്. അതാണ്
അപ്പോൾ ബേസിലിൽ സോഫാർ പോകുന്നത് കറക്റ്റായ ഒരു ട്രാക്കിലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ബേസിലും ജീത്തു ഒരുമിച്ചിട്ടുണ്ടായിരുന്ന ദിലീപും ആ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ക്രിയേറ്റീവ്ലി സാമ്യമുണ്ടോ? അവർ കാണിക്കുന്ന ഇൻവോൾവ്മെൻറ്റിൽ അല്ലെങ്കിൽ ഡയലോഗ്സിൽ കൊണ്ടുവരിക്കുന്ന ഇംപ്രൊവൈസേഷനിലൊക്കെ അങ്ങനെ എന്തെങ്കിലും സാമ്യങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ സാമ്യങ്ങളൊന്നും ഫീൽ അല്ല. എല്ലാവരും പറയും ഇംപ്രൊവൈസേഷൻ ഇതൊക്കെ നമ്മളെല്ലാ ആക്ടേഴ്സും പറയും. ഇപ്പോൾ ഇവിടെ എന്നോട് ഈ പറഞ്ഞ പോലെ സൈജു ചോദിക്കാറുണ്ട്, ബിനു ചോദിക്കാറുണ്ട്, ഇവരൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെയൊന്ന് പറഞ്ഞാലോ, അത് ലാലേട്ടൻ ചോദിക്കാറുണ്ട്, ഞാൻ മറക്കി ഇതെല്ലാവരും ചോദിക്കാറുണ്ട്. അത് വേണം. സി നമ്മുടെ ഒരു ബ്രെയിനിൽ നിന്ന് മാത്രം ഇത് പോകുമ്പോൾ എന്നറിയോ, പ്രത്യേകിച്ച് ഞാൻ ഇത്രയും സിനിമകൾ ചെയ്തു, ഞാനിപ്പോൾ വേറെ റൈറ്റേഴ്സിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എഴുതിക്കൊണ്ടിരുന്ന എൻ്റെ സിനിമകൾക്കെല്ലാം എവിടെയോ എൻ്റെ കാഴ്ചപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് മാത്രം നിൽക്കും. അപ്പം ഇപ്പോൾ വേറൊരു റൈറ്റർ വന്നു, കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ അപ്പം ഞാൻ ചില കാര്യങ്ങൾ പോകുമ്പോൾ കൃഷ്ണകുമാർ വേറൊരു ഇതുമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ എനിക്കത് മനസ്സിലാകി ആകാത്തതുകൊണ്ടാകാം, അല്ലെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാകാം, പക്ഷേ കൃഷ്ണകുമാർ പറയുന്നതായിരിക്കും ശരി. അപ്പം വേറൊരു ചിന്താഗതി എനിക്ക് കിട്ടുകയാണ്, അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം ഇനിയിപ്പം ഞങ്ങൾ രണ്ടിനും കൂടെ വർക്ക് ചെയ്ത് ഇപ്പോൾ ഇത്രയും സിനിമയായി. ഇനിയിപ്പം എനിക്ക് കൃഷ്ണകുമാറിൻ്റെ ഒരു രീതി അറിയാം, കൃഷ്ണകുമാറിൻ്റെ എൻ്റെ ഒരു രീതി അറിയാം. ഇനിയിപ്പം ഞങ്ങളൊരു പടം ചെയ്യുമ്പോൾ എനിക്ക് കൃഷ്ണകുമാറിനെ തന്നെയല്ല, ഞാൻ കൂടുതൽ ആൾക്കാരെ കൊണ്ട് വായിപ്പിച്ചും അങ്ങനെയും കൂടെ എടുക്കും. പുതിയ പിന്നെ ജനറേഷൻ മാറുന്നു, ഓഡിയൻസിൻ്റെ ടേസ്റ്റ് മാറുന്നു. അപ്പം കാരണം എൻഡ് ഓഫ് ദ ഡേ ഇത് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സിനിമയാണ്. ഇപ്പം ചില സിനിമകളുണ്ടല്ലോ, ഇതാരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇത് എൻ്റെ സാറ്റിസ്ഫാക്ഷനായിട്ട് ചെയ്യുന്നത്, അതിനിപ്പോൾ എനിക്ക് ആരോടും അഭിപ്രായം സാറ്റിസ്ഫാക്ഷൻ ചോദിക്കേണ്ട കാര്യമില്ല, എൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ മാത്രം യാത്ര ചെയ്താൽ മതി. പക്ഷേ ഇതങ്ങനെയല്ല, താങ്കൾ ഈ സിനിമ കാണുന്ന നിങ്ങളെയും കൂടെ എനിക്ക് കൺസിഡർ ചെയ്യണം, കാരണം നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുത്തണം. അങ്ങനെ ഒരു ഇതുണ്ട് കൊമേഴ്സ്യൽ സിനിമയ്ക്ക്. അപ്പം അങ്ങനത്തെ ഒരു ഒരു ലൈൻ ഓഫ് തിങ്കിങ്ങിലാണ് ഇത് പോകുന്നത്. സജിച്ചേട്ടൻ്റെ ഈ കണ്ണുകളുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ഒരു ഹ്യൂമർ ടച്ചും ഈ ഭയം ഞെട്ടൽ ഇതിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. ഇത് എപ്പോഴെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സിദ്ദിഖ് സാർ ഈ പടത്തിൽ ഭാഗമായിട്ടുണ്ട്, അപ്പോൾ അദ്ദേഹം നായകൻ എന്നുള്ള സിനിമയിൽ കണ്ണിങ്ങനെ ചിമ്മാതെയാണ് കംപ്ലീറ്റ് ക്യാരക്ടർ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സജിച്ചേട്ടൻ്റെ ഒരു ഫീച്ചർ, പ്രധാനപ്പെട്ട ഒരു ഫിസിക്കൽ ട്രൈറ്റ് ആണല്ലോ ഈ കണ്ണുകൾ. അപ്പോൾ അത് ഈ ഇങ്ങനെ തുറുപ്പിച്ച് പിടിപ്പിച്ചിട്ടുള്ള തമാശകൾ വേണ്ട, ആ പരിപാടി വേണ്ട, അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിക്കാറുണ്ടോ, അല്ലെങ്കിൽ ആളുകൾ ഒന്ന് പറയാറുണ്ടോ? ഇല്ല, അങ്ങനെ ഇതിനായിട്ട് തുറപ്പിക്കേണ്ടതെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഞാൻ അങ്ങനെ കുറച്ച് കൂടുതൽ അടച്ചു. അതെ, ശരിയാ, ഇതിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ട് ഞാൻ അടച്ചാണ്. അതെ, അപ്പം അതെ, ഇപ്പം ഈ പറഞ്ഞു പറഞ്ഞ് ഈ കണ്ണിനെ പറ്റി എല്ലാവരും പറഞ്ഞു പറഞ്ഞ് കണ്ണിന്റെ കാഴ്ചയെ കുറച്ച് തുടങ്ങി. കണ്ണ് കിട്ടുന്നല്ലേ, അല്ല ഒരു ആക്ടറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പണ്ട് ഈ പറഞ്ഞ പോലെ ബോഡി ഷെയ്മിങ് പരിപാടിയൊക്കെ ഇപ്പോഴാണല്ലോ പറഞ്ഞു തുടങ്ങിയത്, ഉണ്ടക്കണ്ണെന്നൊക്കെ വിളിക്കുമായിരുന്നു. അപ്പൊ നമ്മളൊക്കെ അത് ഭയങ്കര സ്പോർട്ടിംഗിൽ എടുത്തിരുന്നത്, പക്ഷെ തന്നെ ഇപ്പം അങ്ങനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കൊച്ചിലോട്ട് ഈ കണ്ണിനെ പറ്റി ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ അന്ന് ഈ ആക്ടർ ആവുമെന്നും അറിയോ ഇല്ല, നീ ആക്ട് ചെയ്ത നല്ലതായിരിക്കും, കണ്ണുകളിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഹരിഹരൻ സാർ എന്നെ സെലക്ട് ചെയ്ത വൺ ഓഫ് ദ റീസൺ കണ്ണ് തന്നെയാണ്. അതെ, ഇപ്പൊ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ആർ എൽ വി രാമകൃഷ്ണന്റെ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ആ അത് എത്രയോ വർഷങ്ങളുടെ സാധനം കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രകടനം ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞ, അപ്പൊ റൈറ്റർക്ക് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് വേണ്ട ഒരു കാര്യമാണോ സാമൂഹിക പ്രതിബദ്ധത, അത് എഴുത്തിലും അവർ ചെയ്യുന്ന സിനിമകളിലും പ്രതിഫലിക്കണം? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു സൊസൈറ്റിയെ ഫേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അവരുടെ മുമ്പിലേക്കാണല്ലോ ഇത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ സോഷ്യലി ഈ ഇവിടെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളോട് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് സൊസൈറ്റിയെ എന്താ പറയുക, അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഉയർച്ചയ്ക്ക് സഹായിക്കുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നിടത്തോളത്തും എത്രയും പറ്റുന്നോ അത്രയും നമ്മൾ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൽ നമുക്കൊരു നിലപാടും വേണം, നമുക്കൊരു ഒരു ഓരോ വിഷയത്തിലും നമുക്കൊരു നിലപാട് വേണം. ചിലപ്പോൾ ചില വിഷയങ്ങളിലെ നിലപാട് നമുക്ക് തുറന്നു പറയുന്നതിന് ചില എന്താ പറയുക ഒരു ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന അല്ല അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ, അപ്പം ചിലപ്പോൾ നമ്മൾ കുറച്ച് സൈലൻ്റായി ഇരുന്നാൽ പോലും നമ്മൾ എല്ലാ വിഷയങ്ങളിലും നമുക്കൊരു നിലപാട് വേണം, ആ നിലപാടുകളിൽ നമ്മൾ ഉറച്ചു നിൽക്കണം റൈറ്റർ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇട്ട പോസ്റ്റിനെ പറ്റി ഞാൻ തീർച്ചയായിട്ടും അതിനെ, കാരണം അത് അയാൾ ഒരു ആർട്ടിസ്റ്റ് ആ രൂപത്തിലേക്കായി വരുന്നത് അയാൾ എത്രയോ വർഷം സ്ട്രഗിൾ ചെയ്തിട്ടാണ്. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് അയാളുടെ നിറം പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞിട്ട് നമുക്കത് അയാളെ ഇടിച്ചു താഴ്ത്താൻ പറ്റുമോ? അത് ഒരിക്കലും പറ്റത്തില്ല.
അവർ ഓപ്പോസിറ്റ് സൈഡിൽ പറഞ്ഞ അവരും അതേപോലെ ഇത് ചെയ്തിട്ടുണ്ടാവും, ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അവരത് കാണണമല്ലോ, അയാൾ എത്രയോ കൊല്ലത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഈ പൊസിഷനിലേക്ക് എത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുകയും നമ്മൾ നമ്മുടെ നിലപാട് വ്യക്തമാക്കുകയും വേണം. പക്ഷേ ഞാൻ പറയുന്നതെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വേറെ എന്തെങ്കിലും ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന അങ്ങനത്തെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് മിതത്വം പാലിക്കാനും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്, അത് വേറെ കാര്യം. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ശക്തമായി ഇടപെടണം, റൈറ്റർക്ക് നിലപാട് വേണം. ബിൻചേട്ടൻ ഇപ്പൊ ഈ സിനിമയിലേക്കുള്ള ഒരു കടന്നു വരവ് എന്നൊക്കെ പറയുന്നതിൽ പ്രധാന പങ്കുവച്ചിട്ട് ആൾക്കാരാണല്ലോ ശ്യാം പുഷ്കരൻ, മുസിൻ പരാരി, അഷിക് കപൂ എന്നിവരൊക്കെ. അപ്പൊ ഇവരൊക്കെ എന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയ സ്പേസസിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഭാഗമായിട്ടും അവർ സ്ക്രിപ്റ്റിൽ കൊണ്ടുവരുന്ന ബോധപൂർവമുള്ള അങ്ങനത്തെ ശ്രമങ്ങളെ പറ്റിയിട്ടൊക്കെ പറയാം. അപ്പൊ അവരുടെ കൂടെയുള്ള സൗഹൃദം ആ ഡയറക്ഷനിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി തന്നിട്ടുണ്ടോ? ഇപ്പൊ എഴുത്തുകാരനും കൂടി ആവുകയാണല്ലോ, ഒരു സിനിമയും കൂടി എഴുതുന്നുണ്ടല്ലോ, അപ്പൊ അതിന് കുറച്ചുകൂടി ക്ലാരിറ്റി തരുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ? ക്ലാരിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാനത് ഉപയോഗിക്കുന്നൊന്നുമില്ല. ഞാൻ എൻ്റെ രീതിക്കാണ് എഴുതുന്നത്. ലൈക്ക് ഞാൻ എന്താ പറയുക, നമ്മളത് ഉപയോഗിക്കേണ്ടിടത്തോളം ഉപയോഗിക്കണം ഡെഫിനറ്റ്ലി. ഓക്കെ, അതല്ലാണ്ട് ചില ഏരിയകളിൽ അത് ആവശ്യമായാൽ, കഥക്കത് ആവശ്യമായാൽ മാറ്റി എഴുതണ്ടേ. ഓക്കെ, ഞാനങ്ങനെയാണ് നോക്കുന്നത്. ലൈക്ക് അല്ലാണ്ട് അത് ഒഴിവാക്കി വെക്കുകയോ അല്ലെങ്കിൽ അത് നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യാണ്ട് ഇരിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. കാരണം നല്ല കാര്യം തന്നെയാണത്, കാരണം അവരുടെ കൂടെ ഒരുപാട് സ്ക്രിപ്റ്റിൽ ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വൈറസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ മായനദിൻ്റെ ആണെങ്കിലും ഒക്കെ ത്രൂ ഔട്ട് ഞാൻ സ്ക്രിപ്റ്റിൽ അവരുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. അപ്പം നമുക്കത് നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ, ചില എഴുത്തുകളിൽ, ചില സിറ്റുവേഷനിൽ അത് മാറ്റി വെക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ കാന്താര എന്നുള്ള സിനിമയിൽ അത് വലിയ വിജയമുള്ള സിനിമയാണ്. പക്ഷെ ആ സിനിമയിൽ ഇപ്പം ഒരു പോത്തിന്റെ മുഖം ഒരു സ്ത്രീയുടെ പല്ലുകളും കാണിച്ചിട്ടൊരു തമാശ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തമാശ കുറച്ച് പേർക്ക് വേദനിച്ചെങ്കിൽ ആ സിനിമയുടെ വിജയത്തിന് അങ്ങനെ ബാധിച്ചിട്ടില്ല. അല്ല, ചില ഈ എന്താ പറയാ, ഈ ചിലവരുടെ എന്താ പറയാ ബലഹീനതകളെ കളിയാക്കിയിട്ടുള്ള അത് വേണ്ടല്ലോ. അല്ലാണ്ട് തമാശകളല്ലേ നമ്മളിവിടെ എത്ര, അല്ലാണ്ട് എത്ര എത്ര സിനിമകളുണ്ട്, അതൊന്നും പറയാണ്ട് തന്നെ ഇവിടെ തമാശ കാണിച്ച ഒരുപാട് സിനിമകളല്ലേ. ഒരാളെ കാണിച്ചിട്ട് നമ്മൾ തമാശ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അതല്ലാണ്ട് നമുക്ക് ഇവിടെ തമാശ ചെയ്യാൻ പറ്റും. അങ്ങനെ തമാശ ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരുപാട് ആക്ടേഴ്സ് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, റൈറ്റേഴ്സും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ജിതിയുടെ ഇപ്പൊ മൈ ബോസിൽ ഇനി പഴഞ്ചൊല്ലുകൾ വെച്ചിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമാശ ഉണ്ടല്ലോ, സായകുമാറും ദിലീപും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. അപ്പൊ അത് ആ പഴഞ്ചൊല്ലുകളൊക്കെ തന്നെ നമുക്ക് അറിയായിരുന്നെങ്കിൽ ആ സന്ദർഭത്തിന് അത്ര ആപ്റ്റായിട്ട് ഓരോ പഴഞ്ചൊല്ലും വരുമ്പോൾ തിയേറ്ററിൽ ഭയങ്കര ചിരിയായിരുന്നു. താള് പത്തരച്ചാലും അതല്ലേ കറി എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ തിയേറ്ററിൽ, അതുപോലെ പല കാര്യങ്ങളും ഇവരുടെ തമ്മിലുള്ള പഴഞ്ചൊല്ല എക്സ്ചേഞ്ച് ഭയങ്കര താളല്ലേ കറി, അങ്ങനെ കുറേ കാര്യങ്ങള്. ത്രില്ലർ റൈറ്റർ പോലെ തന്നെ പിക്ക് ചെയ്യാൻ ഏറ്റവും സ്പോണ്ടേനിയസ് ആയിട്ട് പറ്റുന്ന ഒരു ഏരിയയാണ് ഈ കോമഡി എഴുതുക എന്ന് പറയുന്നത്, ഹ്യൂമർ എഴുതുക എന്ന് പറയുന്നത്. എൻ്റെ പൊന്നെ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് കോമഡി. ഈ അത് അഭിനയിപ്പിച്ച് വലിപ്പിക്കാനും എഴുതി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. അതിനൊരു കഴിവുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ. ഉദാഹരണത്തിന് ഞാൻ പറയും, ഞാൻ ചിലപ്പോൾ ഇങ്ങനെയുണ്ട്, നമ്മുടെ പിഷാരടി ഇല്ലേ, രമേഷ് പിഷാരടി സ്റ്റേജിലൊക്കെ കയറി വെച്ചലകുന്ന ഞാൻ, ഇതൊക്കെ ഇങ്ങനെ സാധിക്കുന്നു, എനിക്കൊന്നും പറ്റത്തില്ല. ചിലർ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ്, അതൊരു ഒരു കഴിവാണത്, മനസ്സിലായോ? അതൊരു ഇൻബോൺ കഴിവാണ്. പിന്നെ നമ്മൾ പിന്നെ കാലഘട്ടത്തിനനുസരിച്ച്, ജനറേഷൻ മാറുന്നതനുസരിച്ച് എൻ്റെ ടേസ്റ്റ് മാറും. ഇപ്പോൾ ഒരു അല്ലെങ്കിൽ 90s to 2000s സമയത്തെ കൈൻഡ് ഓഫ് കോമഡിയിൽ ഇപ്പോൾ വർക്കൗട്ട് ആകത്തില്ല. ഇപ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ബാസിച്ച അഡ്വാസിച്ച അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഇത് നമുക്ക് ചിലപ്പോൾ അത്ര ഇതായില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ആൾക്കാരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അപ്പോൾ ഇത് ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് വേറൊരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോമഡിക്കുള്ളൊരു വേറൊരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കോമഡി സിനിമ വന്നു കഴിഞ്ഞാൽ അങ്ങ് ഹിറ്റായ പിന്നെ എല്ലാവരും കോമഡി കോമഡി എന്ന് പറഞ്ഞാൽ ഇറങ്ങും. അങ്ങനെ അങ്ങ് ഇറങ്ങി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങ് ചടിക്കാൻ തുടങ്ങും. എനിക്ക് തോന്നുന്നത് ഒരു കോമഡി സിനിമ വന്നു, അത് കഴിഞ്ഞിട്ട് വന്നിങ്ങനെ മിക്സപ്പ് ചെയ്താണെങ്കിൽ കുറച്ചുകൂടി ഇതിങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ ഇതിങ്ങനെ എന്താ പറയുക, നമ്മളൊരു വരുമല്ലോ ഇപ്പോൾ പിന്നെ സീസണല്ലോ എന്ന് പറയുമല്ലോ, ട്രെൻഡോ ഏതാണ്ട് അങ്ങനെ ഒരു ഇത് പറയുമല്ലോ, അതൊരു വലിയ അപകടമാണെന്ന് തോന്നുന്നു. കാരണം ഈ കോമഡി സിനിമ അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും അവസാനം വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ സമാനതകൾ വരും. അപ്പോൾ ഇതിൻ്റെ മറ്റത് ത്രില്ലർ സിനിമക്കും അതുണ്ട്, ഒരു ഒരു ത്രില്ലർ സിനിമ എന്തും കണ്ടിന്യൂസ് ആയാൽ നമുക്ക് മടുക്കും. ഈ 2013 മറ്റേ മലഞ്ചെരുവിൽ ദൃശ്യം തുടങ്ങിയതാണ്, പിന്നെ അങ്ങോട്ട് കുറേ കാലം ഹൈ റേഞ്ചിൽ നടക്കുന്ന പോലെ മരണങ്ങൾ അത് അന്വേഷിച്ചു പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. ഒരുപാട് മരണങ്ങൾ അങ്ങനെ
തേയില തോട്ടങ്ങൾക്ക് നടുവിലൂടെ തുടങ്ങുന്നത് അതിന്റെ അങ്ങനെ ചിന്തിക്കാനുള്ള അവരുടെ ഒരു ഇതെന്താണ് ഓക്കെ ഒരു കഥ ദൃശ്യം എന്ന് പറഞ്ഞാണെന്ന് ഒരു ഹൈറേഞ്ച് ഭാഗത്തിൽ കാണുന്നു ഉടനെ ഹൈറേഞ്ചിലെ കൊലപാതകങ്ങളെല്ലാം ഹിറ്റ് ആവും അല്ല ഇത് ഹിറ്റ് ആവുമ്പോഴാണ് ഇത് ഓഡിയൻസിന് വർക്കാണ് അപ്പൊ നമ്മളെ കഥ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് പ്രോസസ് ആണ് ഇവിടിപ്പോ അഞ്ചാം ബാതിരയുടെ ഫ്ലാഷ് ബാക്ക് പോലും നടക്കുന്നത് ഹൈറേഞ്ചിലാണ് ഞാനോർത്ത് അത് വിഷ്വലിന്റെ ഒരു ഒരു ഭംഗിയൊക്കെ വെച്ച് പോകുന്നുള്ള ഒരു ഇതിലായിരുന്നു എനിക്കിത് പുതിയ അറിവ് കേട്ടോ സീരിയസ്ലി ഇപ്പൊ സാറ് നമ്മൾ എഴുതി വെക്കുന്ന ഒരു ഡയലോഗിനെയും ഇപ്പൊ ഒരാൾക്ക് കൊടുക്കുന്ന ബ്രീഫ് ഏത് വരെ ആയിരിക്കും അല്ലെങ്കിൽ ആ ആക്ടറുടെ ഒരു കഴിവിനനുസരിച്ച് അതിനെങ്ങനെ മാറ്റും എന്നൊന്ന് പറഞ്ഞു തന്നോളാം ഇപ്പൊ ഇപ്പൊ പാപനാശം എന്നുള്ള സിനിമ എടുക്കുകയാണ് അപ്പൊ ആ സിനിമയിൽ ഇപ്പം സിദ്ദിഖ് സാർ ഇവിടെ ചെയ്ത ക്യാരക്ടർ ഇവിടെ സിദ്ദിഖ് സാർ പെർഫോം ചെയ്ത പോലെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് അവിടെ അവിടെ കമൽ സാർ അത്ര ഇമോഷണൽ ആയിട്ട് തന്നെ പെർഫോം ചെയ്യുന്നത് പക്ഷെ മലയാളത്തിൽ അത് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ സിദ്ദിഖ് സാർ ഭയങ്കര ഇമോഷണൽ ആയിട്ട് പെർഫോം ചെയ്യുമ്പോൾ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന പോലെ ഒരു കഥ പറയുന്നത് പോലെ ആണ് അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു ചെറിയ വിങ്ങലുണ്ടെങ്കിൽ പോലും കറക്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പോലെയാണ് ലാലേട്ടൻ ഡയലോഗിനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക ഇതൊരു കഥ പോലെ പറയണമെന്നാണോ ഒരു വികാരം ഉണ്ടാവുക ചെയ്യണമെന്ന് ലാൽ സാറിന് അല്ല ലാൽ സാർ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൽ സാറിന് ഭയങ്കരമായ ഒരു ഇമോഷന് ഉള്ളിൽ ഒതുക്കി പിടിച്ച് സട്ടിലായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു സോറി ജോർജുട്ടി സ്വയംബിലിംഗ് അങ്ങനെയല്ല സ്വയംബിലിംഗം കുറച്ചുകൂടി ഇമോഷണലായിരുന്നു അത് ഇടയ്ക്ക് അതിന് മുമ്പും ഉണ്ട് ചില സമയത്ത് പുള്ളി വിതുമ്പി പോകുന്നുണ്ട് അത് ഡിസ്കഷനിൽ കമൽ സാർ തന്നെയാണ് പറഞ്ഞത് നമുക്ക് എങ്ങനെ ജോർജുട്ടിയിൽ നിന്ന് ഇനി വ്യത്യസ്തമാക്കാം അപ്പോൾ എന്നോട് പറഞ്ഞു സി ഇവിടെ കുറച്ചുകൂടി ഇമോഷണലായിട്ട് പിടിക്കുന്നതായിരിക്കും നല്ല പ്രത്യേകിച്ചും അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അവൻ്റെ പേര് ഞാൻ പറഞ്ഞു ഒരു നാടാർ കമ്മ്യൂണിറ്റി അപ്പോൾ പുള്ളി എന്നിട്ട് പറഞ്ഞു അവർ നാടാർ കമ്മ്യൂണിറ്റി ഇങ്ങനെ ഒരു മഞ്ഞ ബാഗ് എപ്പോഴും കാണും പിന്നെ ഈ സിഗരറ്റ് പാക്കറ്റിൻ്റെ അതിനകത്ത് അവരിങ്ങനെ കണക്കെഴുതി കൂട്ടും പിശക്കുണ്ട് അവർക്ക് ചെയ്തത് അപ്പോൾ അതൊക്കെ വെച്ച് ഇങ്ങനത്തെ കുറച്ച് ഇത് തന്നു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഒന്ന് രണ്ട് സീനിൽ പുള്ളി ധൈര്യം കൊടുക്കുമ്പോഴും ഇയാൾ അറിയാതെ വിതുമ്പി പോകുന്നുണ്ട് കാരണം അപ്പം അങ്ങനെ വരുമ്പോൾ ഇമോഷണലി ഇവർ രണ്ട് കുറച്ച് ഡിഫറെൻ്റാണ് പിന്നെ അതുകൊണ്ടാണ് ക്ലൈമാക്സിൽ എന്നോട് കമൽ സാർ പറഞ്ഞു ഞാൻ ചില കയറ്റി വെക്കുകയാണ് ഞാൻ കുറച്ചുകൂടി ഇമോഷണലി ഇതാന്നു അത് പുള്ളി കൈയൊക്കെ വിറച്ച് വേറെ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തത് അത് ആ കൾച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ആ ക്യാരക്ടറിൻ്റെ വ്യത്യാസം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നമ്മളൊരു ഇപ്പം ഞാൻ ഉദാഹരണം പറയാം ഒരു ഒരു ഇൻസിഡൻറ്റ് ഒരു ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മൾ തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഞാൻ ഷോർട്ട് ടെമ്പേർഡാണ് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ഒരു ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള ആൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് അതേസമയം ഞാൻ ഭയങ്കര ക്ഷമയുള്ളൊരു മനുഷ്യനാണ് ഈ സെയിം സിറ്റുവേഷനാണ് സ്വാഭാവികമായിട്ടും ഡയലോഗും രീതിയും എല്ലാം മാറും അതെല്ലാം ക്യാരക്ടർ ബേസ്ഡാണ് ഈ നമ്മളൊരു ക്യാരക്ടറിന് ഒരു സ്വഭാവം കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വഭാവം വെച്ചിട്ടായിരിക്കും അയാളത് ഇപ്പോൾ ഒരാൾ പൊങ്ങച്ച വർത്തമാനക്കാരനാണെങ്കിൽ പൊങ്ങനാണെങ്കിൽ അയാൾ സംസാരിക്കുമ്പോൾ അയാളുടെ സംസാരത്തിൽ എവിടെയെങ്കിലുമൊക്കെ പൊങ്ങച്ചത്തിൻ്റെ സ്ഥലം കയറും അപ്പം ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട ക്യാരക്ടറിനെയാണ് ഈ ക്യാരക്ടർ ഇങ്ങനെയായിരിക്കും അയാളുടെ സ്വഭാവം ഇതാണ് അത് വെച്ചിട്ട് സ്വാഭാവികമായിട്ടും ഡയലോഗ് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം ഞാനതാണ് ഫോളോ ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ രീതിയൊന്നും എനിക്കറിയില്ല ഞാനെപ്പോഴും അങ്ങനെയാണ് അപ്പം മനസ്സിൽ ചിലപ്പം പിന്നെ ഞാൻ എന്നോട് ചോദിച്ചു ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകത്തില്ല കാരണം എന്താണെന്നറിയാം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് കുറച്ച് മുമ്പ് പറഞ്ഞാൽ എനിക്ക് ചില കാഴ്ചപ്പാടുകൾ എനിക്ക് എല്ലാവർക്കും അവരുടേതായ ഒരു ശൈലിയുണ്ട് ഇപ്പം ബിനുവിന് ബിനുവിൻ്റെതായ ഒരു ശൈലിയുണ്ട് സൈജുവിന് സൈജുവിൻ്റെതായ ഒരു ശൈലിയുണ്ട് അപ്പം ആസ് എ ഡയറക്ടർ എനിക്കും എൻ്റെതായ ഒരു ശൈലിയുണ്ട് ഞാൻ എന്നിൽ ഒരു പർട്ടിക്കുലർ ഒരു ക്യാരക്ടർ കൊണ്ടുവന്നു ഞാനിപ്പോൾ അതങ്ങ് അവരെ ചിലരെ അഭിനയിച്ച് കാണിക്കുമല്ലോ ഞാൻ അതിനോട് ഇച്ചിരി അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം ഞാൻ അഭിനയിച്ച് കാണിച്ചാൽ എല്ലാ സിനിമയിലും എൻ്റെ ഒരു സാധനം ഇങ്ങനെ മുടച്ച് നിൽക്കും അതുകൊണ്ട് ഞാൻ എന്നാ വെച്ചാൽ എൻ്റെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ട് ഞാനിങ്ങനെ ഞാൻ ഇതാട്ടോ ക്യാരക്ടർ ഇതിങ്ങനെ ഇങ്ങനെ ഞാനങ്ങ് മാറിയിരിക്കും ഇപ്പം ബിനു ആ ക്യാരക്ടർ എങ്ങനെയാണത് റീപ്രൊഡ്യൂസ് ചെയ്ത് തരുന്നതെന്ന് നോക്കും കാരണം ചിലപ്പോൾ ഞാനത് പറയുന്നതിനേക്കാൾ നന്നായിട്ട് ബിനു അത് തരും ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ ഓർക്കും ആ ഇതെടുക്കാം അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഞാൻ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക പക്ഷെ ചിലയിടത്ത് ചില പ്രത്യേക സിറ്റുവേഷനിൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചെന്നിട്ട് പറയും ഇപ്പോൾ ഉദാഹരണത്തിന് ചോദിച്ചോട്ടെ ഇപ്പം മെമ്മറീസിലെ പൃഥ്വിരാജി ബൈബിളിലെ വചനങ്ങളിലെ കുറച്ച് ലോജിക്കൽ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുന്ന ഒരു സീനുണ്ട് അത് ചില നേരത്തൊന്നും നെരുവിടുന്നുണ്ട് കാരണം നേരെ നോക്കാതെ ഇങ്ങോട്ടും ഇങ്ങോട്ട് സൈഡിലേക്ക് നോക്കി ഏറ്റവും അവസാനത്തെ ഡയലോഗിക്കുക ആ ഫാദറിൻ്റെ മുഖത്ത് നോക്കി പറയുന്നത് ഈ അല്ലെങ്കിൽ ഇപ്പോൾ ദൃശ്യത്തിൽ നല്ല രസമായിരിക്കുമല്ലേ നമ്മൾ തുണിയില്ലാതെ ഈ പറമ്പിലൂടെ ഇങ്ങനെ ഓടുന്ന സമയത്ത് ലാലേട്ടൻ്റെ കണ്ണിലൊരു കുറുമ്പ് വരുന്നുണ്ട് ഇത് ഇതൊക്കെ ആക്ടേഴ്സിനെ ബ്രീഫ് ചെയ്യലിൽ പോകും ചെയ്തിട്ടില്ല അല്ലല്ല
ലാൽ സാറിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും പറയാൻ പോയിട്ടില്ല ലാൽ സാർ എന്താ ചെയ്യുന്നതെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. എനിക്ക് പറഞ്ഞാൽ ദൃശ്യം ടൂവിൽ മാത്രമാണ് ഞാൻ ഇടയ്ക്കൊന്ന് കറക്റ്റ് ചെയ്യേണ്ടി വന്നത്. കാരണം ലാൽ സാറ് അവിടുന്ന് ഇങ്ങനെ സോറി ജോർജുട്ടി ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ ഓടി വന്നിട്ട് ജോർജുട്ടി ഇവിടെയാ കുഴിച്ചിട്ടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ലാൽ സാർ ആദ്യം റിയാക്ട് ചെയ്യുന്ന രീതിയുണ്ട്. അത് ഞെട്ടി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വരണ്ട് നിങ്ങൾ പേടിക്കണ്ട അത് കയറിയിരുന്നു ഞാൻ ഇപ്പോൾ വരാം അങ്ങനെ രീതിയിൽ പറഞ്ഞിട്ടൊക്കെ പോവാണല്ലോ. ഞാനത് ഞാനൊന്നും മിണ്ടാൻ പോയില്ല ലാൽ സാർ എങ്ങനെയാണ് ഞാനത് ചോദിച്ചപ്പോൾ ലാൽ സാർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു ജോർജുട്ടി ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ലാൽ സാറിൻ്റെ അടുത്ത് തന്നെ മനസ്സിലായി സാറേ ഇവിടെ ഒരു പക്ഷേ ജോർജുട്ടി പതറിപ്പോയ ഇതുവരെയുള്ള അയാളുടെ ലൈഫിൽ കയ്യിന്ന് പോയൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നം ഒരു കാരണവശാലും കോൺഫിഡൻസ് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലാൽ സാർ പെട്ടെന്ന് ലാൽ സാറിൻ്റെ അത് കത്തി ചെയ്തു. അപ്പോൾ ലാൽ സാർ ഓക്കെ ഓക്കെ ശരിയെന്ന് അത് അവിടെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം ലാൽ സാർ അത് അതേ രീതിയിൽ തന്നു. അപ്പം അതാ പറഞ്ഞു ഞാൻ നമ്മൾ നോക്കി നിൽക്കുകയാണ് ആർട്ടിസ്റ്റ് അവരുടേതായ ശൈലിയിൽ അതങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു. ബേസിക്കലി ഇതാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാം കാണിച്ചു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സിനിമയിലും എൻ്റെ ആ ഒരു സ്റ്റൈലിൻ്റെ ഒരു ഷെയ്ഡ് കയറി വരും. ഞാൻ അതുകൊണ്ടാണ് മാറിയിരിക്കുന്നത്. പിന്നെ എന്നെക്കാൾ നന്നായിട്ട് പണിയാൻ അറിയാവുന്ന അത് പറഞ്ഞപ്പോഴാ ഈ നോട്ടത്തിനെ ലൂസിഫറിൽ ലാലേട്ടൻ്റെ നോട്ടത്തെ പറ്റി ബിനുചേട്ടൻ പറയുന്ന റീല് ഭയങ്കര ഓട്ടമാണ് ഈ ഷട്ടർ പൊക്കിയിട്ടുള്ള നോട്ടം. ഈ പറഞ്ഞു വരുന്നത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാരാന്നുള്ളത് ലാലേട്ടൻ ഒരു മിനിറ്റ് മറന്നുപോയി, അല്ലെങ്കിൽ അത് ക്ലിയർലി ലാലേട്ടനോട് എക്സ്പ്ലെയിൻഡ് അല്ലായിരുന്നു. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അറിയാം എന്റെ സ്വന്തം ആളാണ്, പക്ഷെ അത് അറിയാണ്ട പെട്ടെന്ന് ഷട്ടർ ഒന്നിച്ചപ്പോൾ വളരെ ഷാർപ്പായിട്ട് റൂഡായിട്ട് നോക്കിയപ്പോൾ രാജു കട്ട് വിളിച്ച് ഓടി വന്നിട്ട് പറഞ്ഞു ലാലേട്ടൻ ബിനു നമ്മളെ ആളാണ്, അപ്പം ഒന്ന് മയപ്പെട്ട് നോക്കിയാൽ മതി, നീ ഡീൽ ഇതേക്ക് ബാക്കി എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതിയാണ്. അതപ്പം തന്നെ പുള്ളി കറക്റ്റ് ചെയ്ത്. കാരണം അതാ പറഞ്ഞത് ചില സ്ഥലത്ത് ഇടപെടേണ്ടവിടത്തിൽ ഇടപെടും. ആ സമയത്ത് എന്താ മനസ്സിൽ പോയത്? എക്സ്പീരിയൻസ് മാറ്റേഴ്സ് അങ്ങനെയാണോ? ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. കാരണം 10-36 വർഷമായില്ലേ പുള്ളി. ഞാനേ ഞാനൊരു എക്സാമ്പിൾ ഞാൻ ഈയിടെ അത് ചില ഇതാണ് നേരിനകത്ത് ഒരു ഇതുണ്ട് മറ്റൊരു ഓരോരുത്തരെ ഇങ്ങനെ ഇത് ചെയ്യുമല്ലോ ട്രയലിൻ്റെ സമയത്ത്. അപ്പോൾ അതിനകത്ത് ഒരു റിസോർട്ട് മാനേജറെ കൊണ്ടുവരുന്ന അടുത്ത് പറയും. അപ്പം എന്തോ ഇങ്ങനെ നിയമത്തിൻ്റെ കാര്യം പറയും. കള്ളസാക്ഷി പറഞ്ഞാലുള്ള ഇതറിയാവോന്ന് ചോദിക്കും. ഭവിഷ്യത്ത് അപ്പോൾ അല്ല ഭവിഷ്യത്തല്ല ഇതിനുള്ള ശിക്ഷ ഉണ്ടോയെന്ന് അറിയാവോന്ന് ചോദിക്കും. പറയും അറിയാം സോ ആൻഡ് സോ ഇതെന്ന് പറഞ്ഞങ്ങ് പറയാൻ തുടങ്ങും. അപ്പം ഈ ഡയലോഗ് ആസ് എ ആക്ടർ എനിക്കറിയാം ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുടെ ഡയലോഗ് എന്നാ പറയുക. നമ്മൾ സ്ക്രിപ്റ്റ് സീൻ വായിച്ചിട്ടാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു ചോദിക്കുന്നു. ഞാൻ ആ ഫ്രെയിം ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ വീണ്ടല്ലേ. അപ്പോൾ ആ സാർ ഇങ്ങനെ ഇരിക്കുന്നു അറിയാവോന്ന് ചോദിക്കും. അറിയാമെന്നും പറഞ്ഞ് ആ ഇത് പറയുകയാണ് മറ്റേ സെക്ഷൻ പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് സാറിൻ്റെ കണ്ണുകൾ ഇങ്ങനെ ഇങ്ങനെ അതാണ് നാച്ചുറൽ. കാരണം ഇത് ശരിക്കും പക്ഷെ അത് വന്നപ്പം ആ കണ്ണുകൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്നായി അത്രയും മൈന്യൂട്ടായിട്ട് ആ റിയാക്ഷൻ അവിടെ തന്നു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാരും പറയുന്നുണ്ടല്ലോ അവിടെ ആ ക്യാരക്ടറായി മാറുന്നു എന്ന് പറയുന്ന അവിടെ സംഭവിക്കുന്നുണ്ടാവും. മേ ബി ചിലപ്പം വേറെ എനിക്ക് തോന്നുന്നത് ചിലപ്പം വേറെ ആക്ടേഴ്സാണ് ചിലപ്പോൾ ഇങ്ങനെ നോക്കിയത് ഞാൻ ഓഹോ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ കൊടുത്തത്. ഇത് ആ കണ്ണുകളിൽ ഒരു 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 പ്രതീക്ഷിച്ചില്ല. കാരണം വക്കീലാണ് അറിയില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് രസമായിട്ട് അത് ചെയ്തേക്കുന്നുണ്ട്. ദാറ്റ്സ് കോൾഡ് ബിഹേവിങ്. അതായത് ഫസ്റ്റ് ടൈം ആ ചോദ്യം കേട്ട് ആദ്യമായിട്ട് അതിന് മറുപടി കേൾക്കുന്ന പോലെ അതാണ്. അതിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരുപക്ഷെ അദ്ദേഹം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ ഒന്നും അറിയില്ല. അതൊരു രഹസ്യം. അത് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. ഇപ്പോൾ വീണ്ടും ബാക്ക് ടു നായകൻ സർക്കിളായല്ലോ. ഞാൻ പറഞ്ഞ പോലെ സൈജു കുറിപ്പ് 2.0 ആണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ നായകനാണ് നായകൻ സിനിമകൾ വരുന്നുണ്ട്. ഈ പറഞ്ഞ ബിഹേവിങ് വേണം. ചില സമയത്തൊക്കെ ഇനി ചിലപ്പോൾ കുറച്ചും കൂടി മാസ് ക്യാരക്ടേഴ്സൊക്കെ വരും. ഗുണ്ടാജയൻ 2 ചിലപ്പോൾ കുറച്ച് മാസീവ് ആണെങ്കിൽ അങ്ങനത്തെ വരും. അപ്പോൾ എങ്ങനെ അങ്ങനത്തെ ഈ സീനിയർ ആക്ടേഴ്സ് ഒക്കെ പാട് ഉൾക്കൊള്ളുമോ? ചോദ്യം മനസ്സിലായില്ല സാർ. അതല്ല അല്ല സീനിയർ ലോസ്റ്റ് ആയി പോയി. സൈജു കുറുപ്പ് 2.0 എനിക്ക് മനസ്സിലായി. എനിക്കൊരു സുഖമില്ല. എനിക്ക് കഞ്ഞിപിടിച്ചു പോകണം. അല്ല സത്യത്തിൽ പുള്ളി ആലോചിച്ചു ഇത് പണി ഞാനിത് എങ്ങനെ കൈകാര്യം ചെയ്യണം.
അല്ല ചോദിച്ചതെന്ന് വെച്ചാല് നമുക്ക് പറഞ്ഞു തന്നാല് അത് ഉൾക്കൊള്ളും. അവരെന്ന് ഉൾക്കൊള്ളുന്നുണ്ടോ പറഞ്ഞു തന്നല്ല? ഡെഫിനറ്റ്ലി. അത് ഇപ്പം സി ഞാൻ ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ സീനിയേഴ്സ് മാത്രമല്ല, എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഇപ്പം നമ്മുടെ ആടില് ഹരികൃഷ്ണൻ ആക്ടറല്ലേ, അദ്ദേഹം മലർവാടിലാണല്ലോ വന്നത്. അപ്പം ഞാൻ വന്നതിനൊരു അഞ്ചാറ് വർഷത്തിന് ശേഷമാണ് ആ സിനിമ വന്നത്. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ഒന്ന് രണ്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഈ അടുത്തുവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ എല്ലാവർക്കും പിക്ക് ചെയ്യാറുണ്ട്. പിന്നെ കുറെ പേര് തന്നെ പറഞ്ഞു തരും. ഇപ്പം വേണുചേട്ടൻ ഫസ്റ്റ് കൂടുതൽ എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഡയലോഗുണ്ട്, ഞാൻ ആ പ്രസിഡന്റിന്റെ കുത്തിന് പിടിച്ച് വരട്ടിട്ട് അച്ഛനെ അയാള് ശാന്തിക്ക് വിളിക്കാൻ വന്നിരുന്നു, അങ്ങനെ ഒരു ഡയലോഗുണ്ട്. അപ്പം ഞാനത് ദേഷ്യത്തിൽ ഇതെന്നൊക്കെ നടന്നുകൊണ്ട് പറയണം, അതാണ് ഹരിൻ സാറിൻ്റെയൊക്കെ പറഞ്ഞു തന്നത്. അപ്പം ഞാൻ നടന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കൈ ഇങ്ങനെ ഇതായിട്ടിരിക്കുകയാണ്. അപ്പം ഇത് ഭയങ്കര അരോചകമാണ്. അപ്പം വേണുചേട്ടൻ പറഞ്ഞു അയാൾ വിളിക്കാൻ വേണ്ടി വന്നത്, പ്രസിഡന്റ് അച്ഛനെ വിളിക്കാൻ വേണ്ടി വന്നത് ഇങ്ങനെ കൈ ചൂണ്ടിക്കാണിക്കുക. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ആക്ടറൊന്നും അല്ലല്ലോ, നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കും, പരിപാടി അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞ് അല്ല അവിടെയെന്ന് വെച്ചാൽ അവിടെ പുള്ളി ഇല്ലല്ലോ, അല്ല അവിടെ എവിടെയാണ് പുള്ളിയുടെ വീട്, അങ്ങനെ അങ്ങ് ചൂണ്ടിക്കാണിക്കുക. അല്ലെങ്കിൽ നിനക്ക് ഇതാണ് കുറച്ചുകൂടെ സൗകര്യം, എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് വെച്ചുകൊണ്ട്. ഇതിപ്പോൾ ഓഡിയൻസിന് അറിയില്ല ഇയാളുടെ വീട് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കണം, എൻ്റെ വീടിൻ്റെ ഏത് ഡയറക്ഷനിലാണെന്നുള്ളത്. അപ്പം അങ്ങനെ കാണിച്ചാൽ കുറച്ചുകൂടി ഒരു പവർ കിട്ടും എന്ന് പറഞ്ഞു. അപ്പം ഇത് ഫസ്റ്റ് സിനിമ ഓൺവേർഡ്സ് ഇപ്പോൾ വരെയും എല്ലാ സിനിമകളിലും ആരെങ്കിലും ഒരാൾ, ചിലപ്പോൾ അത് എന്നെക്കാളും ഇളയാളായിരിക്കും അല്ലെങ്കിൽ എന്നെക്കാളും മൂത്താളായിരിക്കും, അവർ പറഞ്ഞു തരാറുണ്ട്. അതൊക്കെ ഞാൻ എടുക്കാറുണ്ട്, ഉൾക്കൊള്ളാറുണ്ട്. ആസിഫൊക്കെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറയാണ് അദ്ദേഹത്തിന്റെ പുതിയ സിനിമയിൽ അദ്ദേഹം റെഫറൻസ് ആക്കി വെച്ചിട്ടുള്ളത് നസ്ലിനെയാണ്, ഇത്ര പറവൂർ ഭാഷ പറയാൻ വേണ്ടി. ഈ കൂമന്റെ സീരീസിൽ അടുത്ത സിനിമ എപ്പോ വരും? അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. കൂമൻ കഴിഞ്ഞ സമയത്ത് കൂമൻ ടു എന്നൊക്കെ ഒരു സമ്മർദ്ദമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് അങ്ങനെ ആലോചിച്ച് അതൊരു പറ്റിയൊരു കഥ വരണമല്ലോ, അതിന് പറ്റിയ കാര്യമൊന്നുമില്ല. കൂമൻ ശരിക്കും ബാറ്റ്മാൻ സ്വഭാവം, സിനിമയുടെ സ്വഭാവം ഉള്ള പോലെ അയാൾക്ക് നാച്ചുറലി ആളുകളെ രക്ഷിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്, ഇഷ്ടമുണ്ട്, അയാളത് ചെയ്യുന്നുണ്ട്. അതുപോലെയാണല്ലോ കൂമല്ലെ ഗിരി എന്നുള്ള ക്യാരക്ടർ, അയാൾക്ക് തോൽക്കാൻ ഒരിക്കലും ഇഷ്ടമല്ല, അയാൾ പോലീസ് ആവുകയും ചെയ്തു. അത് ഭയങ്കര അടിപൊളി കോമ്പിനേഷനാ. അപ്പൊ സാധ്യമാണല്ലോ? സാധ്യതയുണ്ട്. കൂമൻ ടുവിന് നല്ല, നമുക്ക് അതിന് പറ്റിയപ്പോ നമ്മള് ആ ഒരു കൂമൻ എന്ന് പറയുന്ന സിനിമ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, പേരുണ്ട്. അതിന് ഒരു യാതൊരു തരത്തിലും കുഴപ്പം വരാത്ത രീതിയിലുള്ള ഒരു കഥയും എന്താ പറയുക, കഥ കിട്ടിയാൽ. കാരണം അതിന്റെ സാധ്യത ക്യാരക്ടറൈസേഷനാണ്. അതെ, ക്യാരക്ടറൈസേഷന് വേറെ രീതിയിലൊക്കെ ഉപയോഗിക്കാം. അതാണ് അതിന് കിട്ടുന്ന പ്ലോട്ട് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് കൂമൻ ടു ആലോചിക്കും. തീർച്ചയായിട്ടും എന്റെ മനസ്സിലുള്ള ഒരു സാധനമാണ്. ചോദിക്കാൻ പോകുന്നുള്ളൂ, ഈ ജിത്തു സിനിമാറ്റിക് യൂണിവേഴ്സിനെ പറ്റി ആളുകൾ സംസാരിക്കുന്നു, അതിനെ പറ്റി ജിത്തു ജോസഫ് എത്ര മാത്രം ദൃശ്യത്തിലെ ജോർജ് കുട്ടി, പിന്നെ കൂമനിലെ ഗിരി, ഇവരൊക്കെ കൂടി കടന്നു വന്നിട്ട് മെമ്പേഴ്സിലെ സാമലക്സ് കൂടി കടന്നു വന്ന ഒരു സിനിമ. എന്റെ ഒരു രീതി പറഞ്ഞു, ഞാനിങ്ങനെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, ഒരു യൂണിവേഴ്സൽ പരിപാടി നടക്കുന്നുണ്ട് എൻ്റെ പേരൊക്കെ. എന്നാൽ ഞാനും ഒരു യൂണിവേഴ്സ് അടിച്ചേക്കാൻ എനിക്കറിയാൻ മേല, ഞാനങ്ങനെ ചിന്തിക്കാറില്ല. ഞാനൊരു പുതിയ കഥ കിടുന്നു, അത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം ഇപ്പം ഏതെങ്കിലും ഒരു സിനിമയുടെ ദൃശ്യത്തിന് സെക്കൻഡ് വന്നു, അപ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ പഴയ ക്യാരക്ടറിലേക്ക് ഞാൻ ട്രാവൽ ചെയ്തത്. ഓക്കെ, അല്ലെങ്കിൽ ഞാനിതിങ്ങനെ പോവും, പുതിയ കഥയ്ക്ക് പുതിയ ക്യാരക്ടർ, അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ചിലർ ചിന്തിക്കുമായിരിക്കും അതും എല്ലാം അങ്ങനെ എടുത്ത് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ അതിനിങ്ങനെ ഒരു വാല്യൂ ഉണ്ടാവാം. എനിക്കങ്ങനെ എൻ്റെ ചിന്തകളിൽ വരുന്നില്ല. അതൊരു കുറ്റമാണോ നല്ലതാണോ ചീത്തയാണോ ഒന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ പറയും, എന്റെ ചിന്തകളിൽ അത് വരുന്നില്ല, അങ്ങനെ ഒരു തോട്ട് വരുന്നില്ല. എന്നാലും എന്നോട് മോള് ചോദിച്ചു, പുള്ളി ഡയറക്ടറല്ലേ, പഠിക്കുന്നില്ല. ജിത്തു സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി അതല്ല, എന്റെ മോള് ചോദിച്ചു, എന്റെ മോള് ചോദിച്ചു. കാരണം ദൃശ്യത്തിനകത്ത് ചേതിരാമയർ വരുന്നു, മറ്റേ ഗിരിയുടെ ക്യാരക്ടർ വരുന്നു, അങ്ങനെ പല പല എന്തൊക്കെ വന്നു. സാമലക്സ് ഡാഡി, അതൊരു സാധ്യതയാണോ? ഞാൻ പറഞ്ഞു, ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് നാളെ ഒരു തേർഡ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പുറത്തുനിന്നൊരു പുതിയ ക്യാരക്ടർ, ഞാൻ ചെയ്തൊരു ക്യാരക്ടർ വന്നിട്ട് അതിൽ അന്നേരം ആ ദൃശ്യത്തിന്റെ ചാം പോയി. ദൃശ്യം ജോർജ് കുട്ടിയായിട്ടാ നിൽക്കുന്നത്, ചിലപ്പോൾ സഹദേവൻ വന്നേക്കാം, കാരണം സഹദേവൻ ഇതിനെപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്നിട്ടാണ്, മനസ്സിലായോ? അങ്ങനെയൊക്കെ ചിന്തിക്കുക, അല്ലാതെ അതിന് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് അതിനെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂവും അതിൻ്റെ അട്രാക്ഷൻ, അതല്ല. ഞാനൊരു കഥയെ ഓർഗാനിക് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെന്ത് വേണം, അതെങ്ങനെയാണ്, എങ്ങനെയുണ്ടായിരുന്നു L360-യുടെ യാത്ര? നല്ല യാത്ര. എന്തെങ്കിലും രണ്ടു വാക്ക് പറയാൻ പറ്റുമോ? നല്ലതായിരുന്നു. ഒരു വാക്കാ, ഒരു വാക്ക്, വളരെ നല്ലതായിരുന്നു.
ഇല്ല, കഴിഞ്ഞ ഷൂട്ട് കഴിഞ്ഞില്ല, ഇനി ഒരു പത്തിരുപത്തഞ്ച് ദിവസം കൂടെ ഷൂട്ട്. ഇനി ഷൂട്ട് ഉണ്ടോ? ബ്രേക്ക് ചെയ്താ മറ്റേ പുള്ളി ലൂസിഫർ നല്ല നിറഞ്ഞ ചിരിയോടുകൂടി ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ കണ്ടായിരുന്നു ഞാൻ ബിനുചേട്ടനെ. അപ്പോൾ നുണക്കുഴി എന്നുള്ള സിനിമയ്ക്കും ഈ പറഞ്ഞ പോലെ കൂമൻ്റെയും ട്വൽത്ത് മാൻ്റെയും ഒന്നും ഭാരങ്ങളില്ലാതെ ചിരിക്കാൻ വേണ്ടി, അപ്പം ഞാൻ കൺഫ്യൂഷൻ ഡ്രാമ ആസ്വദിക്കാൻ വേണ്ടി ആളുകൾ വരട്ടെ, ആളുകളുടെ സിനിമ കാണാൻ ക്ഷണിക്കുന്നതിൽ ഇപ്പോൾ കുറച്ച് ഐതിഹ്യത്തെക്കുറവുണ്ട്, എന്നാൽ പോലും ആ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് അവസാനിച്ചിട്ട് ആളുകൾ തിയേറ്ററിലേക്ക് എത്തട്ടെ. നാലുപേരുടെയും നേരത്തിന് ഒരുപാട് നന്ദി, നമസ്കാരം. ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഓ ഇതെങ്ങനെ നുണക്കുഴി എന്നുള്ളത് ഈ നുണക്കുഴിയിലേക്ക് പോകാണ്ട് നേരെ ഈ നുണക്കുഴിയിലേക്ക് എത്തി? കേട്ടു, ഞാൻ തുടക്കത്തിൽ ചോദിക്കണേ നേരിച്ചേ. ഒന്നാമത്തത് ഈ ഇതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഈ നാല് ഡയറക്ഷൻസ് ഉണ്ടല്ലോ ഒരേ സ്ഥലത്ത് നിന്ന്, നാല് പകലരുത് പലതരുത്, അത് കണ്ടപ്പോൾ എനിക്ക് സാധനം മനസ്സിലായിണ്ടായിരുന്നു. നുണക്കുഴി എന്ന് വെച്ചാൽ ഇവന് മനസ്സിലാവും, ഇവന് മനസ്സിലാവും, ഇവന്റെ ബോർഡും പേപ്പറും. താങ്ക് യു, താങ്ക് യു.